മാമൻമാപ്പകളുടെ കൊച്ചുമക്കൾ രണ്ടുപേര് ആൺകുട്ടികൾ രണ്ടുപേര് രണ്ടുപേർ കല്യാണം കഴിച്ചിരിക്കുന്ന മുസ്ലിം ബന്ധുങ്ങളെയാണ് പക്ഷെ അവര് മുസ്ലിം മതം സ്വീകരിച്ച് അവരിപ്പം മുസ്ലീങ്ങളാണ് ആ കുടുംബത്തിലെ ഇപ്പം ഫുള്ള് ഷെയറും പോകാൻ പോകുന്നത് അവരുടെ കൈകളിലോട്ടാണ് ഒരാളുടെ പേര് സലീമെന്നാണ് കൺവേർട്ടായി അവൻ യു എസ് സി പഠിക്കാൻ പോയാ യു എസ് സി പഠിക്കാൻ പോയി അവിടെ വെച്ച് ഇവർ പ്ലാൻ ചെയ്ത് അച്ചാക്കിനെ ട്രാപ്പിലാക്കി അവന്റെ അനിയനെയും ട്രാപ്പിലാക്കി രണ്ടുപേരും ഇപ്പൊ മുസ്ലിങ്ങളാണ് മനോരമ കുടുംബം മൊത്തത്തിൽ അവരുടെ കൈകളിലോട്ട് ചെന്നുവിടാൻ പോവുകയാണ് മനോരമയുടെ എം ആർ എഫിന്റെ എം ആർ എഫിന്റെ എല്ലാം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പാണിത് ആരാണ് ഈ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമല്ല എന്നാൽ ഈ ഓഡിയോ ക്ലിപ്പിനൊപ്പം അത് വിശ്വസനീയമാണ് എന്ന് കേൾക്കുന്നവർക്ക് തോന്നുന്ന തരത്തിലുള്ള ചില സ്ക്രീൻഷോട്ടുകളും പ്രചരിക്കുന്നുണ്ട് ആ സ്ക്രീൻഷോട്ടുകൾ വ്യക്തമാക്കുന്നത് മലയാള മനോരമ ദിനപത്രത്തിൻ്റെ ഡയറക്ടർ ബോർഡിൽ രണ്ട് മുസ്ലിം നാമധാരികൾ ഉണ്ട് എന്നും അവരുടെ മാമൻ മാപ്പിളയുടെ കൊച്ചുമക്കളാണ് എന്ന ഓഡിയോ ക്ലിപ്പ് കൂടി പ്രചരിക്കുമ്പോൾ പലരും അത് വിശ്വസിക്കുന്നു നിരവധി ആളുകൾ എനിക്കത് ഫോർവേഡ് ചെയ്തു വളരെ ഗുരുതരമായ അവസ്ഥയിലാണ് മനോരമ കുടുംബം പോലും ജിഹാദികളുടെ പിടിയിലായിരിക്കുന്നു വൈകാതെ മനോരമ ഇസ്ലാമിസ്റ്റുകളുടെ അജണ്ടയിലേക്ക് മാറും അതിനു മുൻപ് ലോകം ഇതറിയണം എന്ന് പറഞ്ഞ് പലരും എനിക്ക് ഇതയച്ചു തന്നു ആദ്യം ഇതിനൊരു ക്രിസംഗി ഫലിതമായി മാത്രമേ ഞാൻ കരുതിയുള്ളൂ കാരണം ഇപ്പോൾ സംഖികളെക്കാൾ കൂടുതൽ ഇസ്ലാം വിരോധം പ്രചരിപ്പിക്കുന്നത് കൃസംഗികളാണ് എവിടെയെല്ലാം അവസരം കിട്ടുമോ അവയെല്ലാം ഭംഗിയായി അവർ ഉപയോഗിക്കുന്നു ഇപ്പോൾ മലയാള മനോരമ ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അതിൻ്റെയൊക്കെ തുടർച്ചയായുള്ള ഒരു തമാശയായാണ് കരുതിയതെങ്കിലും നിരവധി പ്രമുഖർ ഇതെനിക്ക് അയച്ചു തന്ന് ഷാദിനെ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചു ഇത്തരമൊരു വാർത്ത സാധാരണഗതിക്ക് സ്ഥിരീകരിക്കുന്നത് ആ വാർത്തയുമായി ബന്ധപ്പെട്ടവരെ ഫോണിൽ വിളിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടോ ആവണം എന്നാൽ മനോരമ കുടുംബത്തിൽ ആരെയും ബന്ധപ്പെടാനോ അവരിൽ നിന്ന് വിശദീകരണം തേടാനോ ശ്രമിച്ചില്ല കാരണം അത്തരക്കാരല്ല അവർ ഇത്തരം ഊഹാപോഹങ്ങളും നുണപ്രചരണങ്ങളുമൊക്കെ മറുപടി അർഹിക്കുന്നതല്ല എന്ന് കരുതി തള്ളിക്കളയുന്ന ഒരു കുടുംബമാണത് അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിൽ ആരെ ബന്ധപ്പെട്ടാലും ഒരു ചെറു ചിരിക്കപ്പുറത്തേക്ക് ഒരു മറുപടിയും കിട്ടില്ല എന്നതുകൊണ്ട് ഞാൻ എൻ്റെതായ രീതിയിലുള്ള മറ്റു ചില അന്വേഷണങ്ങൾ നടത്തി ആദ്യം ഞാൻ നടത്തിയത് ഈ ഡയറക്ടർ ബോർഡ് അംഗം എന്ന് പറയുന്ന കുറിപ്പിലെ രണ്ട് പേരുകൾ സലീം ജോസഫ് തോമസ് ഡയറക്ടർ സമീർ തരിയൻ മാപ്പിള ഹോൾ ടൈം ഡയറക്ടർ എന്നത് ശരിയാണോ എന്നാണ് അത് ശരിയാണ് അതിൽ സംശയമൊന്നും വേണ്ട സലീം ജോസഫ് തോമസ് തോമസെന്നും സമീർ തരിയൻ മാപ്പിള എന്ന് പറയുന്ന രണ്ട് ഡയറക്ടർമാരുണ്ട് ഈ ഡയറക്ടർമാർ മലയാള മനോരമയുടെ ഏതെങ്കിലും സ്ഥാപനത്തിലെ ഡയറക്ടർമാരല്ല നേരെ മറിച്ച് എം ആർ എഫ് ടയർ കമ്പനിയുടെ ഡയറക്ടർ അംഗങ്ങളാണ് ശ്രദ്ധിക്കുക എം ആർ എഫ് ടയറും മനോരമയും ഒരു കുടുംബത്തിലെയാണെങ്കിൽ കൂടി അതായത് കെ സി മാമൻ മാപ്പിളയ്ക്ക് പല മക്കളുണ്ട് ആ കെ സി മാമൻ മാപ്പിളയുടെ പല മക്കളിൽ ഒരാളാണ് കെ എം മാത്യു കെ എം മാത്യു അദ്ദേഹത്തിൻ്റെ മക്കളുമാണ് മനോരമ പത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ പത്രത്തിൻ്റെയും ചാനലിൻ്റെയും മറ്റു സഹോദരന്മാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ മക്കളും ബന്ധുക്കളും ഒക്കെ ഡയറക്ടർ ബോർഡിലുണ്ടെങ്കിലും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഓഹരി ഉടമകൾ എന്ന് പറയുന്നത് കെ സി മാമൻ മാത്യുവിൻ്റെ ഒരു മകനായ കെ എം മാത്യുവിൻ്റെ മക്കളാണ് മൂന്ന് മക്കളാണ് കെ മാത്യുനുള്ളത് മാമൻ മാത്യുവും ഫിലിപ്പ് മാത്യുവും ജേക്കബ് മാത്യുവും ഈ മൂന്ന് പേരും മലയാള മനോരമ ദിനപത്രത്തിൻ്റെയും ചാനലുകളുടെയും ഒക്കെ പ്രധാന ഓഹരി ഉടമകളാണ് അവരും അവരുടെ മക്കളും കൊച്ചുമക്കളും ഭാര്യമാരും അവരിവരുമൊക്കെയുണ്ട് മറ്റു കുടുംബാംഗങ്ങളും ചില പ്രമുഖരും ഒക്കെയുണ്ട് എന്നാൽ എം ആർ എഫ് എന്ന് പറയുന്നത് കെ മാത്യുവിൻ്റെ സഹോദരനും അദ്ദേഹത്തിൻ്റെ കുടുംബവും നേതൃത്വം കൊടുക്കുന്നത് ഇതിലെ ചിലരും അതിൽ ഡയറക്ട് ബോർഡ് അംഗമുണ്ട് അപ്പോൾ എം ആർ എഫിന്റെ ഡയറക്ട് ബോർഡിലാണ് ഈ രണ്ടുപേരും വന്നിരിക്കുന്നത് അവരാരാണ് അവർ രണ്ടുപേരും കെ സി മാമൻ മാപ്പിളയുടെ കൊച്ചുമക്കൾ തന്നെയാണ് കൊച്ചുമക്കൾ എന്ന് പറഞ്ഞാൽ കെ സി മാമൻമാപ്പിളയുടെ മകൻ കെ എൻ മാമൻ മാപ്പിളയുടെ മകനാണ് ഈ സമീർ തരിയൻ മാപ്പിള ഇതാ ഒരു വാർത്ത ഞാൻ കേൾപ്പിക്കാം അതിൽ ഈ സമീർ മാമൻ മാപ്പിളയെ ഡയറക്ട് ബോർഡിലേക്ക് തിരഞ്ഞെടുത്തതിന് അത് കൃത്യമായി പറയുന്നുണ്ട് സമീർ ഇസ് ദ ഗ്രാൻഡ് സൺ ഓഫ് എം ആർ എഫ് കെ എം മാമൻ മാപ്പിള കറന്റ് ചെയർമാൻ മാനേജർ കെ എം മാമൻ ഇവരൊക്കെ മലയാള മനോരമ കുടുംബത്തിലെ അംഗങ്ങളാണ് ഇവരാരും മതം മാറിയതായി ഒരിടത്തും ഒരു രേഖയുമില്ല ഇവരെല്ലാവരും കണ്ടെത്തിൽ കുടുംബത്തിന്റെ ഭാഗമാണ് അവരുടെ കച്ചവടങ്ങൾ അവരുടെ മക്കളും അവരുടെ കൊച്ചുമക്കളും ഒക്കെ തന്നെ നടത്തിക്കൊണ്ടു പോകുന്നു പിന്നെ ഈ ആരോപണം ഉണ്ടാവാൻ കാരണം രണ്ടാണ് ഒന്ന് സലിം എന്നും സമീർ എന്നും പേരുണ്ടായി എന്നതാണ് എത്ര ഇടുങ്ങിയ ചിന്താഗതിയാണ് സലീം എന്നും സമീർ എന്നും പേരുണ്ടെങ്കിൽ മുസ്ലിം ആകുമോ അല്ല ഈ കുടുംബത്തിൽ പലരുടെയും പേരെടുത്തു നോക്കുക ഞാൻ ഈ പറഞ്ഞ കെ എം മാത്യുവിൻ്റെ മൂന്ന് മക്കളിൽ ഫിലിപ്പ് മാത്യുവിൻ്റെ ഒരു മകൻ്റെ പേര് റിയാദ് മാത്യു എന്നാണ് റിയാദ് എന്ന് പറയുന്നത് സൗദി അറേബ്യയിലെ ഒരു സ്ഥലപ്പേരാണ് അതിനർത്ഥം സൗദിയിലേക്ക് മതപരിവർത്തനം നടത്തിപ്പോയി എന്നാണോ അല്ല ഞാൻ ഈ കാര്യം പ്രമുഖനായ മാധ്യമ പ്രവർത്തകൻ രമേശ് മാത്യുവിനോട് സംസാരിച്ചു അപ്പോൾ രമേശ് മാത്യു പറഞ്ഞത് എൻ്റെ പേര് രമേശ് എന്നല്ലേ രമേശ് എന്ന് പറഞ്ഞ പൊതുവേ ഹിന്ദു പേരല്ലേ രമേശിന്റെ ഒരു ഫസ്റ്റ് കസിൻ്റെ പേര് ഫൈസൽ സെബാസ്റ്റ്യൻ എന്നാണ് എന്തിനേറെ പറയുന്നു എനിക്കൊരു പെൺകുട്ടിയേ ഉള്ളൂ ആ പെൺകുട്ടിയുടെ പേര് ഞാനിട്ടിരിക്കുന്നത് ഗംഗോത്രി എന്നാണ് അപ്പോൾ ഈ പറയുന്ന സമീറും സലീമും ഒക്കെ മുസ്ലിം പേരാണെന്ന് തീരുമാനിക്കുകയും അങ്ങനെ ഒരു പേരുണ്ടായാൽ അത് മുസ്ലിമാണ് എന്ന് കരുതുകയും ചെയ്യുന്ന ചിലരുടെ കുൽസിത ബുദ്ധിയിൽ രൂപപ്പെട്ടതാണ് ഒന്നാമത് ഇവർ മനോരമ എന്ന് പറയുന്ന കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ മാർ എഫിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ മാർ മറ്റുള്ളവർക്കും കാരണം എം ആർ എഫ് ഒരു വലിയ കമ്പനിയാണ് ആ കമ്പനിയിൽ പണം നിക്ഷേപിക്കുന്നവർക്കൊക്കെ ഡയറക്ട് ബോർഡിൽ വരാം അങ്ങനെ ഡയറക്ട് ബോർഡിൽ വന്നാലുടനെ അവരാണ് എം ആർ എഫിൻ്റെ മുഴുവൻ ഉടമസ്ഥരും എന്ന് പറയുന്നത് തെറ്റാണ് മാത്രമല്ല ഈ പേര് കണ്ടിട്ട് നിങ്ങളിങ്ങനെ ഭയപ്പെടരുത് ബഹളം വയ്ക്കരുത് ഇതൊക്കെ വെറുതെ വ്യാജമായി പറയുന്ന കഥയാണ് മനോരമ പോലൊരു കുടുംബത്തിലെ കണ്ടത്തിൽ കുടുംബത്തിലെ അവരാരും അവരുടെ ഈ സ്ഥാപനം ഒരിക്കലും കൈവിട്ടു പോകാനോ മറ്റാർക്കെങ്കിലും കൊടുക്കാൻ അനുവദിക്കില്ല മാത്രമല്ല നിരവധി കുടുംബാംഗങ്ങളുള്ള ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിലെ രണ്ട് കൊച്ചുമക്കളുടെ പേരിലേക്ക് മനോരമ മുഴുവൻ പോകുന്നത് എങ്ങനെയാണ് ആദ്യം നടന്നിരുന്നു കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് മനോരമ തുടങ്ങിയത് വർഗീസ് മാപ്പിളയുടെ മകൻ ഈപ്പനെ ഇത് നടത്തിക്കൊണ്ട് പോകാൻ താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് ഈപ്പൻ എന്ത് ചെയ്തു ഒരു സഹോദരപുത്രനായ മാമൻ മാപ്പിളയ്ക്ക് ഈ ഷെയർ കൊടുത്തു വിലക്ക് അത്തരമൊരവസ്ഥയൊന്നും ഇപ്പോഴില്ല മനോരമ കുടുംബം ഇത് മറ്റാർക്കും പോകാൻ അനുവദിക്കുകയില്ല മാത്രമല്ല ആ കുടുംബം അത്ര ഇടുങ്ങിയ കുടുംബം അല്ല ആ കുടുംബത്തിൽ എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യമുള്ള കുടുംബമാണ് പിന്നെ അടുത്ത ആരോപണം മനോരമയുടെ ഡയറക്ടർ ബോർഡ് അംഗമായ ഒരാളുടെ മകൻ ഒരു പാകിസ്ഥാനി ഏജന്റിന്റെ മകൻ ഒരു ചാരപ്രവർത്തകയെ കല്യാണം കഴിച്ചു വന്നതാണ് അതിന് ഉപോധബലമായ ഒരു ഫോട്ടോ അതിൽ വാർത്ത കാണിക്കുന്നു കോട്ടയം ബേസ്ഡ് ഓൺ ഇന്റലിജൻസ് വാണിംഗ് സെൻട്രൽ മിനിസ്റ്റേഴ്സ് ഡിഫൻസ് മിനിസ്റ്റർ സ്റ്റേഡ് ഫ്രം എ വൺ ഓഫ് ദി ഹെൽഡ് ഇൻ ഫാമിലി

മകൻ അനൂപ് ഒരു പാകിസ്ഥാനിലെ ഇന്റലിജൻസ് ഓഫീസറുടെ ചാരപ്രവർത്തകയായ മകളെ കല്യാണം കഴിച്ചു എന്നാണ് വാർത്ത ഈ വാർത്തയിൽ പകുതി സത്യമുണ്ട് പകുതി വ്യാജമാണ് ഒന്നാമത്തെ അസത്യം ആദ്യമേ പറയാം തോമസ് ജേക്കബ് എന്ന് പറയുന്നത് മനോരമ കുടുംബത്തിലെ അംഗമല്ല തോമസ് ജേക്കബ് എന്ന് പറയുന്നത് മനോരമയുടെ ഡയറക്ടർ ബോർഡിലില്ല എഡിറ്റോറിയൽ ഡയറക്ടർ എന്ന് പറയുന്നത് ഡയറക്ടർ ബോർഡ് അംഗമല്ല അത് ഒരു ജോലിക്കാരനാണ് മനോരമയ്ക്ക് ഒരു ഭാഷയും രൂപവും ഒക്കെ കൊടുത്ത അസാധാരണ പ്രതിഭാശാലിയായ ഒരു മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹത്തിന് എഡിറ്റോറിയൽ ഡയറക്ടർ എന്ന പരമാവധി ഉയരാവുന്ന പദവി കൊടുത്തു എൺപതാമത്തെ വയസ്സിലാണ് ഈ തോമസ് ജേക്കബ് സാർ റിട്ടയർ ചെയ്യുന്നത് തോമസ് ജേക്കബ് സാറിന്റെ മകൻ അനൂപ് ഫ്രാൻസിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പാക്കിസ്ഥാനി ആർക്കിടെക്ടിന്റെ മകളെ പ്രണയിച്ചു വിവാഹം കഴിച്ചു എന്നത് വാസ്തവമാണ് ഈ പാക്കിസ്ഥാനി കറാച്ചിയിലെ പ്രശസ്തനായ ആർക്കിടെക്റ്റ് ഏതെങ്കിലും ചാരപ്രവർത്തകനാണെന്നോ ഇൻ്റലിജൻസിൻ്റെ ആളാണെന്നോ മകൾ ചാരപ്രവർത്തികയാണെന്നൊക്കെ കെട്ടുകഥയാണ് എന്നാൽ പ്രതിരോധ മന്ത്രി പങ്കെടുക്കാൻ ശ്രമിച്ചപ്പോൾ സ്വാഭാവികമായും ഇന്റലിജൻസ് വാൺ ചെയ്തു പാകിസ്ഥാനി ആയതുകൊണ്ട് പോകണ്ട എന്ന് പങ്കെടുത്തു അതുകൊണ്ട് ആന്റണി പങ്കെടുത്തില്ല ബാക്കിയെല്ലാവരും പങ്കെടുത്തു അതുകൊണ്ട് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഊഷ്മള ബന്ധത്തിന്റെ ഉദാത്ത മാതൃക എന്നതിൽ വാർത്ത എഴുതാനുള്ള മനോരമയുടെ പദ്ധതി പൊളിഞ്ഞുപോയി എന്നല്ലാതെ ഇതിനപ്പുറത്തേക്ക് ഒരു പ്രസക്തി അതായത് ഒന്ന് ഈ തോമസ് ജേക്കപ്പ് എന്ന് പറയുന്ന ആളോ അദ്ദേഹത്തിൻ്റെ മകനോ മനോരമ കുടുംബവുമായി ഒരു ബന്ധവുമുള്ള ആളല്ല തോമസ് ജേക്കപ്പിൻ്റെ മകൻ വിവാഹം കഴിച്ചത് ഒരു പാകിസ്ഥാനി ആർക്കിടെക്ടിൻ്റെ മകളെയാണ് അല്ലാതെ പാകിസ്ഥാനി ഇൻ്റലിജൻസ് ഓഫീസറിൻ്റെ മകളെയല്ല ആ വിവാഹം കഴിച്ചാലും കഴിച്ചില്ലെങ്കിൽ മനോരമ കുടുംബത്തെ ബാധിക്കില്ല തോമസ് ജേക്കബ് സാർ റിട്ടയർ ചെയ്തു പോവുകയും ചെയ്തു അന്നേ ഈ കഥ വ്യാപകമായിരുന്നു ഇതൊക്കെ വ്യാജമാണ് ഇത്തരത്തിലുള്ള വ്യാജ കഥകൾ കൊണ്ട് ദയവായി സോഷ്യൽ മീഡിയയെ മലീമസപ്പെടുത്തരുതേ എന്ന് അഭ്യർത്ഥിക്കുന്നു